നന്ദാസ് വേൾഡ്. ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ പേര് ദേവനന്ദ. നന്ദാസ് വേൾഡിലെ ക്രാഫ്റ്റ് വർക്ക്സ് ഒക്കെ ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്യുകയും വേണം. എന്നാൽ മാത്രമേ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിന്നിവിടെ ഒരു ബോട്ടിലായിട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് വെറും ബോട്ടിലാട്ടല്ല, നമ്മൾ റിബൺ വെച്ച് ചെയ്യുന്ന ബോട്ടിലാട്ടാണ്. ഇത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റിബൺ ബോട്ടിലാട്ടിന്റെ വർക്കിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് രണ്ട് റിബൺ വേണം, രണ്ട് തരം കളേഴ്സ് വേണം. നിങ്ങൾക്ക് ഏത് രണ്ട് കളേഴ്സ് വേണേലും എടുക്കാം. ഞാനിവിടെ ഓറഞ്ചും പിങ്കും ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഗം വേണം, സീസേഴ്സ് വേണം, പിന്നെ കുറച്ച് ബീഡ്സ് വേണം. നമ്മൾ ചെയ്യുന്ന ബോട്ടിലാട്ടിന് മാച്ച് ആയിട്ടുള്ള ബീഡ്സ് വേണം എടുത്തു വെക്കാനായിട്ട്. എന്നാലേ ആ ബോട്ടിലാട്ട് കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളിവിടെ നല്ലൊരു ബോട്ടിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായി റിബണിൽ നിന്ന് ഇതുപോലെ ഒരു കൊച്ചു പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൽ കുറച്ച് ഗമ്മ തേച്ചിട്ട് എന്നിട്ട് ഈ ബോട്ടിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് സൈഡിലൊക്കെ ഇത് കുറച്ച് ഗമ്മ തേച്ച് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ വി ഷേപ്പിൽ ഗമ്മ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ റിബൺ ഒട്ടിക്കാൻ പോകുന്നത് അങ്ങനെയാണ്. അടുത്തത് ഈ സൈഡിൽ നമ്മൾ ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിൽ കറക്റ്റ് സൈസിലുള്ള റിബൺ കട്ട് ചെയ്തെടുക്കണം. കാരണം നമുക്ക് ഇങ്ങനെ ഒട്ടിക്കാനാണ്, അപ്പുറത്താണ് അപ്പുറത്തൂടെ ഇങ്ങനെ ഒട്ടിച്ചാൽ ഒരു വി ഷേപ്പ് പോലെ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഈ സൈഡ് ഒട്ടിക്കുമ്പോൾ ഇതേ ഇങ്ങനെ ഇരിക്കും. ഇനി ഇതേ ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാതെ ഒരു വി ഷേപ്പ് പോലെ ആവത്തില്ലേ. അപ്പോൾ ഒട്ടിച്ച് വരുമ്പോൾ ഇതേ ഇതുപോലെ ഇരിക്കും. പിന്നെ ഒരു കാര്യം പറയാൻ എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ ടൈപ്പ് ബോട്ടിലാട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ ഉരുണ്ട കുപ്പി വേണം എടുക്കാനായിട്ട്, നല്ല റൗണ്ടിലുള്ള കുപ്പി വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ വേറെ വല്ല ഷേപ്പായിട്ടുള്ള കുപ്പികൾ എടുത്താൽ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരും. അപ്പോൾ നമ്മുടെ കുപ്പിയുടെ പണി ദേ കാൽ ഭാഗം എത്തിയിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ ദേ ഇങ്ങനെ ഇരിക്കും, നല്ല ഭംഗിയില്ലേ. അപ്പം ഇതിൻ്റെ സൈഡ് കണ്ടോ, ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുമോ, നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ ദേ ഇത്ര സ്പേസ്, ഇപ്പോൾ ഒരു റിബൺ ഒട്ടിച്ച് അത് കഴിഞ്ഞിട്ട് അടുത്ത റിബൺ ഒട്ടിക്കുമ്പോൾ ദേ ഇത്രയും സ്പേസ് വിടണം. ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പേസ് ഇട്ട് ഒട്ടിക്കുക, അല്ലെങ്കിൽ ഞാൻ അടുത്ത റിബൺ എടുത്ത് ഇത്രയും സ്പേസ് ഇട്ടിട്ട് ഇങ്ങനെ ഒട്ടിക്കുക. അങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ച് പോകുമ്പോഴത് ഇങ്ങനെ വരുന്ന ഇതിപ്പോൾ വി ഷേപ്പ് പോലെ ഇങ്ങനെ ഇങ്ങനെ ആയില്ലേ. പിന്നെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ ദേ ഇതാണ് നമ്മുടെ കുപ്പിയുടെ ഫ്രണ്ട് സൈഡ്. ബാക്ക് സൈഡ് എന്ന് പറയുമ്പോൾ ദേ ഇതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കുറച്ച് ബാക്ക് സൈഡ് നമ്മൾ ആരും നോക്കാൻ പോകുന്നില്ല. ഇങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. ബാക്ക് സൈഡും ചെയ്ത് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയാവും. ഇടയ്ക്ക് ഇങ്ങനെ സ്പേസ് വരുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ കുറച്ച് പീസ് വെട്ടിയെടുത്ത് ഒട്ടിച്ചില്ലേ, അതുപോലെ തന്നെ റിബണിൻ്റെ കുറച്ച് പീസ് ഇവിടം വരെയുള്ള കുറച്ച് പീസ് വെട്ടി ഒട്ടിക്കുക. ആവശ്യത്തിന് കറക്റ്റ് സൈസിങ് ഉള്ളത് ഒട്ടിച്ച് വെക്കുക. നല്ല ഡിസൈനിൽ നിങ്ങൾക്ക് ഒട്ടിക്കാം, എങ്ങനെ വേണേലും ഒട്ടിക്കാം, നല്ല ഭംഗിക്ക് വരും. അപ്പം ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഒട്ടിക്കാൻ ആവശ്യമായിട്ടുള്ള സൈസിലുള്ള പീസ് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒട്ടിച്ചാൽ മാത്രം മതി. ഇപ്പം ഞാൻ റിബണിൻ്റെ കൊച്ചു പീസ് എടുത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതെന്ത് ഷൈനിയാണെന്ന് നോക്കൂ. ഈ കളർ എടുത്താൽ നല്ല ഷൈനി ആയിരിക്കും. നിങ്ങൾക്ക് നല്ല ചേരുന്ന കളർ എടുക്കണം. ഡാർക്ക് കളർ എടുത്താൽ കുപ്പിയിൽ ചെയ്യുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് ലൈറ്റ് കളർ, നല്ല ഷൈനി ആയിട്ട് കളർ എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പം നമ്മുടെ ബോട്ടില് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ലെയറ് കണ്ടോ, ഇതേപോലെ വരണം. മുകളിൽ നമുക്ക് റിബൺ ഇട്ട് ചുറ്റി ചെയ്യാവുന്നതാണ്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ആദ്യം കുറച്ച് ഗം അപ്ലൈ ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് മുകളിൽ റിബൺ വെച്ച് ചുറ്റുക. ഇപ്പം ചുറ്റാനായിട്ട് ഞാൻ പിങ്ക് റിബണാണ് എടുത്തിരിക്കുക. ഞാൻ ആദ്യമായി രണ്ട് കളേഴ്സ് എടുത്തിരുന്നു, ഓറഞ്ച് പിങ്ക്. അപ്പം ഞാനിപ്പോൾ പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത് ചുറ്റാനായിട്ട്. അപ്പം നമ്മൾ പിങ്കാണ് ബോട്ടം ചെയ്യുന്നതെങ്കിൽ ഓറഞ്ച് മുകളിൽ, അതുപോലെ തന്നെ നിങ്ങൾ രണ്ട് കളേഴ്സ് എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കളർ താഴെയാണെങ്കിൽ വേറെ കളർ മുകളിൽ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായി വരും. അപ്പോൾ ഞാൻ ദേ ചുറ്റിക്കഴിഞ്ഞു. അപ്പം ഞാനിവിടെ കുറച്ച് ഫ്ലവേഴ്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഏത് ഫ്ലവേഴ്സ് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഈ ഫ്ലവർ നമ്മുടെ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്.
അപ്പോൾ ഞാൻ ഫ്ലവേഴ്സ് ഫുള്ളും ഇതിലേക്ക് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് ബീഡ്സ് ഒട്ടിക്കാൻ പോവുകയാണ്. ഞാനിവിടെ പച്ച കളർ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇതിന് ചുറ്റും ഇങ്ങനെ ബീഡ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫ്ലവേഴ്സിൻ്റെ ചുറ്റും ബീഡ്സ് വെച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ ബീഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഇങ്ങനെ ഡെക്കറേഷന് വേണ്ടിയായിരുന്നു ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഞാനിങ്ങനെ ബീഡ്സ് മോളിൽ നിന്ന് താഴെ വരെ ഞാനിങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് പോയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ബോട്ടിലായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ചെയ്തെടുക്കാൻ വളരെ സിമ്പിളാണ്, ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഇതുപോലെ വേറൊരെണ്ണം കൂടി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമേ രണ്ട് റിബൺസ് എടുത്തിരുന്നു, പിങ്കും ഓറഞ്ചും. അപ്പം അത് രണ്ടും വെച്ചിട്ട് മാറി മാറി ചെയ്തിട്ടുള്ളതാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.